विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत्सर्वविघ्नोपसन्तयेत् सरस्वति नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णुः गुरुर्देवो महेश्वरः गुरुस्साक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्बराम् शिवं शिवकरं शान्तं शिवात्मानं शिवोत्तमं शिवमार्गप्रणेतारं प्रणतोऽस्मि सदा शिवम् सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिके शरण्ये त्र्यम्बके गौरि नारायणि नमोऽस्तु ते षडाननं चन्दनलेपिताङ्गम् महोरसंदिव्यमयूरवाहनं रुद्रस्य सूनुं सुरसैन्यनादं ब्रह्मण्यदेवं शरणं प्रबद्धि भूतनादसदानन्दा सर्वभूतदयापरा रक्ष रक्षमहाबाहो शास्त्रे तुभ्यं नमो नमः रामाय रामभद्राय रामचन्द्राय रामा वेदसे रघुनाथाय नाय सीतायाः पदये नमः मनोजवं मारुदतुल्यवेगं जितेन्द्रियं बुद्धिमदां वरिष्ठं वादात्मजं वानरयूदमुख्यं श्रीरामदूतं शिरसा नमामि सच्चिदानन्दरूपाय विश्वोत्पत्त्यादिहेदवे तापत्रयविनाशाय श्रीकृष्णाय वयं नुमः कृष्णाय वासुदेवाय हरये परमात्मने प्रणदक्लेशनाशाय गोविन्दाय नमो नमः कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः नमस् पंगज नाभाय नम पंगज मालिने नमस् पंगज नेत्रा नमस्ते पंगजांग्रजे पीतांबर कर विराजित शखचक्रकौमोदी सरसीज करुणा सुद्रम राधा सहायमतिसुंदर मंदसा श्रृदे भावयामी ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം നമ ശിവായ ശ്രീ മഹാദേവ്യൈ നമ ഓം നമോ ഭഗവതേ വാസുദേവ നമിഭ്യോ നമ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും ശുഭസായന്നം സുസ്വാഗതം നാരായണ ദുർഗാസപ്തശതി അല്ലെങ്കിൽ ദേവി മഹാത്മ്യ തരംഗിണി പരമ്പരയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടെ സുസ്വാഗതം ഇന്ന് സെപ്തംബർ ഇരുപത്തിമൂന്ന് നമ്മുടെ ഗുരുനാഥൻ്റെ സമാധി വാർഷികമായിരുന്നു അഞ്ചാം വാർഷികം രാവിലെ അതിൻ്റെ ശ്രദ്ധാഞ്ജലിയും ആരാധനയും ചുരുങ്ങിയ രീതിയിൽ നമ്മളിവിടെ ആശ്രമത്തിൽ നടത്തി അതിൽ നിങ്ങൾ പലരും നേരിട്ട് കാണാനുണ്ടായിരുന്നു വളരെ സന്തോഷം അതിൽ വന്ന് പങ്കെടുത്തതിൽ മനസ്സുകൊണ്ട് നിങ്ങൾ അവിടെ എത്തിയിരുന്നുവല്ലോ അതുകൊണ്ട് വളരെ സന്തോഷം എല്ലാവരെയും ഗുരുപരമ്പര അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇനി വൈകുന്നേരം മാത്രം വരുന്നവരും വേണമെങ്കിൽ രാവിലത്തെ ആ ശ്രദ്ധാഞ്ജലി എന്ന ഭാഷണം കേൾക്കുക പൂജയും കാണുക ആ ഗുരുപരമ്പരയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണം നാരായണം വൈകുന്നേരം വന്നവർക്ക് വേണ്ടിയിട്ടും ഞാൻ ഇവിടെ ഗുരുനാഥനെ കുറിച്ചിട്ടുള്ള ആ പഞ്ചകം ദയാനന്ദ പഞ്ചകം ഒന്ന് ചൊല്ല എന്നിട്ട് നമ്മുടെ ദേവി ദേവീമാഹാത്മ്യത്തിലേക്ക് വരാം ഗുരുനാഥനെ സ്തുതിച്ചു കൊണ്ടുള്ള അഞ്ച് ശ്ലോകങ്ങളാണ് നമ്മുടെ സ്വാമിജിയുടെ തന്നെ ശിഷ്യഗണങ്ങൾ രചിച്ചിട്ടുള്ളതാണ് മധുരാശിയിലുള്ള സംഭൂജ്യ സ്വാമി പരമാർത്ഥാനന്ദ എന്ന് പറഞ്ഞ വളരെ സീനിയറായിട്ടുള്ള സന്യാസി വര്യനാണ് ഇത് രചിച്ചത് അദ്ദേഹവും ലോകപ്രശസ്തനാണ് ഈ പരമാർത്ഥാനന്ദ സ്വാമികൾ വേദാന്ത ആചാര്യന്മാരിൽ നിന്നും ഇന്ന് ജീവിച്ചിരിക്കുന്നതിൽ ആദിശങ്കരഭവത്പാദരെ പോലെ ഒരു ഒരു മഹാനാണ് പരമാർത്ഥാനന്ദ സ്വാമികൾ ദയാനന്ദ സ്വാമികളുടെ സീനിയർ സീനിയറായിട്ടുള്ളൊരു ഡിസൈപ്പിളാണ് മദ്രാസിയിൽ പത്ത് നാൽപ്പത് കൊല്ലമായി നിരന്തരം വേദാന്ത പ്രചരണം നാൽപ്പത്തി മൂന്ന് കൊല്ലത്തോളം ആയുണ്ടാവും എഴുപത്തേഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തേഴ് മുതൽ ഈ രണ്ടായിരത്തി ഇരുപത് വരെ ഇപ്പോഴും മുടങ്ങാതെ ദിവസമെന്ന് പറഞ്ഞപോലെ നമ്മൾ എടുക്കുന്ന പോലെ ഇതുപോലെ ക്ലാസ്സുകൾ വേദാന്തത്തിലുള്ള ക്ലാസ്സുകൾ ഭഗവത്ഗീത ഉപനിഷത്തുക്കൾ ബ്രഹ്മസൂത്രം ഒക്കെ നിരന്തരം ഗംഭീര ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്ന ആ മഹാത്മാവ് രചിച്ചതാണ് ദയാനന്ദ പഞ്ചകം ഒന്നു ചല്ലോ सदा कृपापूर्णनेत्रं स्थिरं दीनमित्रं जनप्रीतिपात्रं सुविज्ञातशास्त्रं कषायाक्तवस्त्रं दयानन्दरूपं मदाचार्यमीडे परब्रह्मनिष्ठं स्वतोधर्मनिष्ठम् अहिंसै गनिष्ठम् स्वशिष्यै सुजुष्टम् यतीनां वरिष्ठं गुरूणां गरिष्ठं दयानन्दरूपम् मदाचार्यमीडे सुशास्त्रे चरन्दं सदा सञ्चरन्दम् जनान् बोधयन्तं बादोद्धरन्तम् मठान् स्थापयन्तम् गुरून् पूजयन्तम् दयानन्दरूपम् मदाचार्यमीडे कलानां प्रचारं ददानं विनम्रम् स्वयं गन्धकारम् सदा मानितारमत्तापहारम् स्वयम् निर्विगारम् दयानन्दरूपम् मदाचार्यमीडे सदा शान्तिमूर्तिं सदा क्षान्तिमूर्तिम् सदा दान्दिमूर्तिम् सदा सत्यमूर्तिम्

सदा मोक्ष मार्गे नितांदम प्रवृत्तः प्रसादात् स शास्तुर् भवेत् ज्ञानयुक्तः स जीवन् मृदो वा नित्यमुक्तः स जीवन् मृदो वा भवेत् नित्यमुक्तः दयानंदरूपं मदाचार्यमीडे ദയാനന്ദരൂപം ദയാനന്ദരൂപം ദയാനൂപം ഓം ഗുരുവര്യൻ്റെയും ഗുരുപരമ്പരകളുടെയും അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ നമ്മുടെ ദുർഗാസപ്തശ്ലോകി ചൊല്ലാം എന്നിട്ട് ദേവി മഹാത്മ്യത്തിലേക്ക് വരാം ഓ ജാമി ചേസി ഭഗവതീ സാ ബലാദൃഷ്യമോഹായ മഹാമായ പ്രയച്ഛതി ദുർഗേ സ്മൃതീ ഭീതിമശേഷജന്തോ स्वस्थे स्मृदा मतिमतीव शुभां ददासि दारिद्र्यदुःखभयहारिणि का त्वदन्या सर्वोपकारकरणाय सदार्द्रचित्ता सर्वमङ्गलमाङ्गल्ये शिवे सर्वार्थसाधिगे शरण्ये त्र्यम्बके गौरी नारायणि नमोऽस्तु ते शरणागदीनार्तपरित्राणपरायणे सर्वस्यार्तिहरे देवि नारायणि नमोऽस्तु ते सर्वस्वरूपे सर्वेशे सर्वशक्तिसमन्विते भयेभ्यस्त्राहिनो देवि दुर्गे देवि नमोऽस्तु ते सर्वबाधाप्रशमनं त्रैलोक्यस्याखिलेश्वरि एवमेव त्वया कार्यम् अस्मत् वैरिविनाशन् रोगा न शेषा नपहंसि तुष्टा रुष्टा तु कामान् सकला त्वामाश्रितानां न विपन्नराणाम् त्वामाश्रिदाना त्वामाश्रिदाख्याश्रयदाम् त्वा प्रयान्दी इति श्री दुर्गासप्तश्लोकी सम्पूर्णा ഹരി ഓം ഹരി ഓം ഹരി ഓം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ത്രയാംഗങ്ങൾ പാരായണം ചെയ്യുന്ന രീതിയെക്കുറിച്ച് വിചാരം ചെയ്തു കവചസ്തോത്രം കീലക കീലകസ്തോത്രം ഇത് മൂന്ന് സ്തോത്രങ്ങളെ പാരായണം ചെയ്യുന്ന സമ്പ്രദായം എങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത് നമ്മൾ കണ്ടു അനുസരിക്കുക ആചാര്യന്മാരെ ശാസ്ത്രങ്ങളെ സത്യത്തിൽ എടുക്കുക അവ സത്യങ്ങളാണ് അവ നമുക്ക് പ്രയോജനം തരാൻ വേണ്ടി പറയുന്നതാണ് നമ്മളെക്കാൾ വിവരമുള്ളവരാണ് ഇവരൊക്കെ എന്നുള്ള ബോധം ഉണ്ടാവണം നമ്മൾ നമ്മുടെ അഭിമാനം അഹങ്കാരം അവിടെ മാറി നിൽക്കണം സമർപ്പിക്കണം ഗുരുപരമ്പരയ്ക്ക് പൂർവീകർക്ക് ഋഷീശ്വരന്മാർക്കൊക്കെ വണങ്ങണം നമ്മൾ നർത്തം അപ്പോൾ മാത്രമേ നമുക്ക് അവരുടെ അനുഗ്രഹം ഉണ്ടാവുള്ളൂ അപ്പോൾ ഗുരുക്കന്മാരെ ബഹുമാനിക്കുക ഗുരുക്കന്മാർ താന്ത്രി ഈ താന്ത്രികമായിരിക്കുന്ന ശാസ്ത്രങ്ങളൊക്കെ പറഞ്ഞിരിക്കുന്നത് മഹാദേവൻ്റെ വചനങ്ങളായിട്ടാണ് അതിനെയൊക്കെ പറഞ്ഞിരിക്കുന്നത് വാരാഹി തന്ത്രം മുതലായത് അതൊക്കെ അനുസരിക്കുമ്പോൾ അതിൻ്റെ ഫലം നിങ്ങൾക്ക് കൂടുതൽ കിട്ടും വിചാരിച്ചതിലും കൂടുതൽ കിട്ടും നേരെ മറിച്ച് നിങ്ങൾ താന്തോനിത്വം അവനവൻ്റെ ഇഷ്ടത്തിന് പെരുമാറുകയാണെങ്കിൽ എനിക്കിത്രയൊക്കെ പറ്റുള്ളൂ എനിക്ക് ശാസ്ത്രങ്ങളൊന്നും അനുസരിക്കാൻ വയ്യ വിധികളൊന്നും ഞാൻ പാലിക്കില്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അത്രേ ഫലം ഉണ്ടാവുള്ളൂ എന്ന് മാത്രം അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ ആ പ്രയോജനം കുറയും അല്ലാതെപ്പോൾ ദേവി കോപിച്ച് ശിക്ഷിക്കാനൊന്നും പോകുന്നില്ല കാരണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടല്ലോ ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദോണം ദേവിയെ സ്മരിക്കുന്നുണ്ട് ദേവിയെ സ്തുതിക്കുന്നുണ്ട് ഒന്നും ചെയ്യാതിരിക്കുന്നതിലും ഭേദോണം ഒന്നും ചെയ്യാതിരിക്കുന്നവർക്ക് ഒന്നും ഉണ്ടാവില്ല നിന്ദിക്കുന്നവർക്ക് അതിൻ്റെ ബലം കിട്ടും ഇവിടെ എന്തായാലും നിന്ദിക്കുന്നില്ല വന്ദിക്കുന്നുണ്ട് പക്ഷേ ദേവിയെ വന്ദിക്കുന്നതോടൊപ്പം തന്നെ പൂർവീകരായ ഋഷീശ്വരന്മാരെയും ഗുരുക്കന്മാരെയൊക്കെ വന്ദിക്കുമ്പോഴാണ് ദേവി സന്തോഷിക്കുക കാരണം ദേവിയുടെ തന്നെ വിഭൂതികളാണ് പ്രതിനിധികളാണ് ഈ മഹാത്മാക്കളൊക്കെ ഈ ശാസ്ത്രങ്ങളൊക്കെ എഴുതി വെച്ചവരൊക്കെ അവരെയും കൂടി അനുസരിച്ച് ശീലിക്കുക കുരുത്തം ഉള്ളവരായിരിക്കുക കുരുത്തം കെട്ടവരാവാതിരിക്കുക നമ്മുടെ ഭാരതം ആ ഗുരുക്കന്മാർക്ക് മഹാത്മ്യം കൽപ്പിക്കുന്ന ഗുരുക്കന്മാരുടെ അറിവിനെ ബഹുമാനിക്കുന്ന അറിവിൽ രമിക്കുന്നവരുടെ നാടാണ് ഭാരതം അപ്പോൾ ഗുരുത്വം നമുക്ക് മുഖ്യമാണ് ഗുരു ഗുരുക്കന്മാർ പറയുന്നത് അനുസരിക്കുക എന്നുള്ളത് മുഖ്യമാണ് അതിൽ ശ്രദ്ധയുണ്ടാവട്ടെ അപ്പോൾ കൂടുതൽ ഫലമുണ്ടാവും അല്ല ഗുരു നിന്ദ ചെയ്ത് അവനവൻ്റെ ഇഷ്ടത്തിന് പ്രവർത്തിക്കുകയാണെങ്കിൽ അത്രേ ഉണ്ടാവുള്ളൂ മനസ്സിലാക്കുക ഇതാണ് അതിൻ്റെയൊക്കെ പുറകിലുള്ള തത്വം നമ്മൾ വിനയാന്വീതരാവണം നമ്മൾ വിനയാന്യുതരാകുമ്പോഴാണ് നമുക്ക് അധികം അനുഗ്രഹം ഉണ്ടാവുക ആ അനുഗ്രഹം സ്വീകരിക്കാനുള്ള നമുക്ക് ഉണ്ടാവുന്നത് ആ വിനയമാണ് ഈ പാത്രത്തെ കൂടുതൽ ആഴമുള്ളതാക്കി മാറ്റുന്നത് അല്ലേ ഇപ്പം എന്തെങ്കിലും ഒരു 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 ദ്രവ്യം നിങ്ങൾക്ക് ഒഴിച്ചു തരുമ്പോൾ പാത്രത്തിന് ആഴം ഇല്ലെങ്കിൽ ചെയ്യും അതിൽ തട്ടി തട്ടിത്തെറിച്ചു പോകും ഉള്ളിലേക്ക് ഇറങ്ങില്ല ആഴമുള്ള പാത്രമാണെങ്കിൽ എന്തൊഴിച്ചാലും അത് ഉള്ളിലേക്കാണ് ഇറങ്ങുക പുറത്തേക്ക് തെറിക്കില്ല അപ്പോൾ ഈ അഹങ്കാരവും അഭിമാനവും താന്തോന്നിത്വമൊക്കെ ഉള്ളവരൊക്കെ ഈ മലർന്ന പാത്രങ്ങളെപ്പോലെയാണ് എന്തെങ്കിലുമൊക്കെ അതിലേക്ക് വരുന്നുണ്ടെങ്കിലും അത് സ്വീകരിക്കാനുള്ള ആ പാത്രതയില്ല അത് തെറിച്ച് 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 പോകും ഉള്ളിലേക്കല്ല ഇറങ്ങണത് നേരെ മറിച്ച് വിനയം കൊണ്ട് നമ്മൾ സ്വയം കുഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടുന്നത് ഉള്ളിലേക്ക് തന്നെ വരും ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ ആ വിനയം എന്നുള്ളത് ആധ്യാത്മിക മാർഗത്തിൽ മുഖ്യമാണ് ആധ്യാത്മിക മാർഗത്തിൽ ആദ്യം വേണ്ട ഒരു ഗുണം മുഖ്യം എന്താ പറയുക വിനയമാണ് എന്ന് പറയുക സ്വന്തം വില്ലിനെ മാറ്റിവെക്കാം സ്വേച്ഛ എന്ന് പറയുന്ന സ്വന്തം വില്ല് വില് പറഞ്ഞാൽ സ്വപ്രയത്നം സ്വേച്ഛ അതിനെ മാറ്റിവെച്ചിട്ട് ഗുരുക്കന്മാരുടെ ഇച്ഛയെ അംഗീകരിച്ച് വഴങ്ങിക്കൊടുത്ത് അനുവാ അതാകുമ്പോൾ തീർച്ചയായിട്ടും അനുഗ്രഹം ഉണ്ടാകും അത് ആധ്യാത്മിക മാർഗത്തിൽ മുന്നേറാൻ അത്യാവശ്യമാണ് അത്യാവശ്യമാണ് തിരിച്ചറിയുക അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കാം ത്രയാംഗങ്ങൾ കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് പിന്നെ ദേവി മാഹാത്മ്യം തുടങ്ങുന്നതിന് തൊട്ടു മുമ്പായിട്ട് ദുർഗാ ദുർഗാസപ്തശതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പായിട്ട് സൂക്തം ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് നവാക്ഷരീ മന്ത്രവും ജപിക്കാൻ പറഞ്ഞിട്ടുണ്ട് അതിൽ ചില പുസ്തകങ്ങളിൽ നവാക്ഷരീ മന്ത്രം കഴിഞ്ഞിട്ട് രാത്രി രാത്രി സൂക്തം കഴിഞ്ഞിട്ട് നവാക്ഷരീ മന്ത്രമുണ്ടാവും രണ്ട് പാഠങ്ങളുമുണ്ട് രണ്ടും ദോഷമൊന്നുമില്ല രണ്ടും ദോഷമൊന്നുമില്ല എങ്കിലും ആ നവാക്ഷരീ മന്ത്രം ഏറ്റവും ശക്തി കൂടിയതായത് അത് ദേവി മഹാത്മ്യം പാരായണം ആരംഭിക്കുന്നതിന് തൊട്ട് മുമ്പ് ചൊല്ലുമ്പോഴാണ് അതിൻ്റെ കൂടുതൽ ഇഫക്റ്റീവ്നെസ് താന്ത്രികം രാത്രി രാത്രിസൂക്തത്തിന് ശേഷം നവാക്ഷരീ മന്ത്രം ചൊല്ലി അതാണ് വടക്കേന്ത്യൻ പുസ്തകങ്ങളിലുള്ളത് ഗീതാപ്രസ് അങ്ങനെയാണ് ഇറക്കിയിട്ടുള്ളത് ഗീതാപ്രസിൻ്റെ പുസ്തകത്തിൽ രാത്രി സൂക്തം കഴിഞ്ഞിട്ടാണ് നവാക്ഷരി മന്ത്രം അപ്പോൾ അതാണ് അവരുടെ അവിടുത്തെ സമ്പ്രദായം ഇവിടെ തെക്കേ ഇന്ത്യയിൽ രാത്രി മറ്റേ നവാക്ഷരി കഴിഞ്ഞിട്ട് രാത്രി സൂക്തം ചെയ്യുന്ന സമ്പ്രദായമുണ്ട് രണ്ടും ദോഷമൊന്നുമില്ല നമുക്ക് കുറേ കൂടി ഹൃദ്യമായിട്ട് തോന്നിയത് ഇഫക്റ്റീവായിട്ട് തോന്നിയത് ആ വടക്കേ ഇന്ത്യൻ പാഠമാണ് അതാണ് നമ്മൾ സ്വീകരിച്ചിട്ടുള്ളത് അതാണ് നമ്മുടെ പുസ്തകത്തിൽ ഉള്ളത് അതുകൊണ്ട് ദോഷമൊന്നുമില്ല ഇത്തിരി അങ്ങോട്ടോ അങ്ങോട്ടോ മാറി അപ്പറോ അപ്പുറം മാറിയാലും ദോഷമൊന്നുമില്ല എന്നറിയാം ഇനിയിപ്പോൾ മുമ്പേ നിങ്ങൾ ആദ്യം നവാക്ഷരി ചൊല്ലിയിരുന്നു പിന്നീടാണ് രാത്രി സൂക്തം ചൊല്ലിയിരുന്നത് എങ്കിൽ മാറ്റണമെന്ന് നിർബന്ധമില്ല മാറ്റണമെങ്കിൽ മാറ്റുകയും ചെയ്യാം രണ്ടും നിങ്ങളുടെ ഇഷ്ടം കാരണം അതൊരു വലിയ വ്യത്യാസമില്ല എങ്കിലും നമുക്ക് വടക്കേന്ത്യൻ പാഠം കുറേ കൂടി ഉചിതമായിട്ട് തോന്നി അതിൻ്റെ ഇഫക്റ്റീവ്നെസ് മനസ്സിലാക്കിയിട്ട് അത് പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല വാക്കുകളെ കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു ലോജിക്ക് അല്ലാതെ അത് അനുഭവിച്ച് അറിയുന്ന ഒരു സംഭവമാണ് അപ്പോൾ താന്ത്രികം രാത്രി സൂക്തം എന്ന് ഈ രാത്രി സൂക്തത്തെ ചൊല്ലാം എവിടുന്നാണ് ഈ രാത്രി സൂക്തം ദേവി മഹാത്മ്യം മറ്റ് പല ഗ്രന്ഥങ്ങളിൽ നിങ്ങൾക്ക് രണ്ട് രാത്രി സൂക്തങ്ങൾ കാണാം ഒന്ന് വൈദികം രാത്രി സൂക്തം മറ്റൊന്ന് താന്ത്രികം രാത്രി സൂക്തം അതിൽ വൈദിക രാത്രി സൂക്തങ്ങൾ വേദമന്ത്രങ്ങളാണ് അത് ചൊല്ലാൻ പഠിക്കണമെങ്കിൽ വേദം ചൊല്ലി ശീലം ഉണ്ടാവണം വേദത്തിൻ്റെ സ്വരം എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത് ഏതേത് മന്ത്രങ്ങൾക്ക് ഏതേത് അക്ഷരങ്ങൾക്ക് ഉദാത്തം അനുദാത്തം പ്ലുതം സ്വരിതം എന്നൊക്കെ പറയുന്നതായിട്ടുള്ള ആ പ്രയോഗങ്ങളുണ്ട് അക്ഷരങ്ങളെ ഉച്ചത്തിലും നീചമായിട്ടും ഒക്കെ ചൊല്ലേണ്ടതായിട്ടുള്ള വ്യവസ്ഥകളുണ്ട് അത് ശീലിച്ച ഒരാൾക്ക് മാത്രമേ അത് വഴങ്ങുള്ളൂ വയസ്സുകാലത്ത് അത് പരിശീലിക്കാൻ കുറച്ച് പ്രയാസമാണ് അത് കുട്ടിക്കാലത്ത് ശീലിക്കേണ്ടതാണ് അതാണ് കുട്ടിക്കാലത്ത് വേദം വേദ പാരായണം പഠിക്കാൻ പോകുമ്പോൾ കുട്ടികളുടെ തല പിടിച്ച് ആട്ടിയാട്ടിയിട്ടാണ് ആ ഉദാത്തവും അനുദാത്തവും പഠിപ്പിക്കുക ഓധിക്കന്മാർ കുട്ടികളുടെ തലയിൽ മുട്ട തലയിൽ പിടിച്ചിട്ട് താഴേക്ക് അനുദാത്തം ഉദാത്തം നീട്ടാൻ വലിച്ചൊരു ഒരു പിടിച്ചിങ്ങോടെ കുലുക്കുമ്പിള്ള തലേനെ അങ്ങനെ തല പിടിച്ച് അത് അത് സ്ഥാനം സ്വരസ്ഥാനം എന്ന് പറയും എങ്ങനെയാണ് ആ സ്വരം സ്വരിക്കേണ്ടത് എന്ന് പഠിപ്പിച്ച് ശീലിപ്പിക്കും അപ്പം അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് മന്ത്രങ്ങളും കണ്ടാൽ അതിൻ്റെ ഉണ്ടാവും വേദമന്ത്രങ്ങൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ളതിൽ അതിൽ താഴെയും മുകളിലും ഒക്കെ വരകൾ കാണാം മുകളിൽ വര താഴെ വര മുകളിൽ രണ്ട് വര ചില അടയാളങ്ങൾ നീട്ടാനുള്ള പ്ലുദങ്ങൾ ഇങ്ങനെയൊക്കെ പലതും ഉണ്ടാകും അപ്പോൾ അത് കണ്ട് തിരിച്ചറിയാൻ സാധിക്കണം അതല്ലെങ്കിൽ ഗുരുക്കന്മാരിൽ അത് പഠിച്ചെടുക്കണം അപ്പോൾ അത് ഇത്തിരി എന്താ പറയുക എല്ലാവർക്കും സാ സാമാന്യ ജനങ്ങൾക്കൊന്നും സ്വീകാര്യമായിട്ടുള്ളൊരു വഴിയല്ല ഇത്തിരി ടഫാണ് അതുകൊണ്ട് വൈദികം രാത്രി സൂക്തം സാധാരണക്കാർ പാരായണം ചെയ്യേണ്ട കാര്യമില്ല താന്ത്രികം രാത്രി സൂക്തം എല്ലാവർക്കും ചെയ്യാവുന്നതാണ് അത് താന്ത്രികൻ സൂക്തം എന്താണ് അത് ശ്ലോക രൂപത്തിലാണ് നമ്മുടെ ദേവി മാഹാത്മ്യത്തിൽ തന്നെയുള്ള ചരിതത്തിലെ ബ്രഹ്മദേവൻ കാളരാത്രിയായ മഹാകാളിയെ സ്തുതിക്കുന്ന സ്തുതിക്ക് പേരാണ് രാത്രി സൂക്തം രാത്രി എന്ന് പറഞ്ഞാൽ എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് കാളരാത്രിയായി പ്രളയകാലത്ത് എല്ലാറ്റിനെയും ആവരണം ചെയ്യുന്ന ആ ശക്തിയാണ് ഇവിടുത്തെ രാത്രിയായി സ്തുതിക്കപ്പെടുന്നത് മഹാകാളിയാണ് ആ കാളരാത്രി അപ്പോൾ ആ രാത്രിയെ സ്തുതിക്കുന്ന സൂക്തം കാള രാത്രി സൂക്തം കാളരാത്രിയായ ദേവിയെ സ്തുതിക്കുന്ന സൂക്തം അപ്പോൾ അതിവിടെ ആദ്യം ചൊല്ലുന്നു എന്നിട്ട് നവാക്ഷരി മന്ത്രവും ചൊല്ലിയിട്ട് ദേവി മഹാത്മ്യത്തിലേക്ക് പ്രവേശിക്കുന്നു നമുക്കൊന്ന് ചൊല്ലാം എന്നിട്ട് ഒന്ന് നമ്മൾ അർത്ഥം മുമ്പും സൂചിപ്പിച്ചതാണ് വളരെ ഇതായിട്ട് പറയുന്നില്ല ഓടിച്ച് പറഞ്ഞിട്ട് അടുത്തതിലേക്ക് പോകാം ഓം നമശ്ചണ്ഡി ഗൈ അധ താന്ത്രികം സൂക്തം വിശ്വേശ്വരീം ജഗദ്ധാത്രീം സ്ഥിതി സംഹാരകാരിണീം നിദ്രാം ഭഗവതീം വിഷ്ണോ അതുലാം തേജസ് പ്രഭു ब्रह्मोवाच त्वं स्वाहा त्वं सदा त्वं हि वशत्कार स्वरात्मिका सुधात्म अक्षरे नित्य त्रिधा स्थिता स्थिरता अर्ध मात्रा विशेषतः त्वमेव संध्या सावित्री त्वं देवी जननी परा त्वयै तो दद्धार्यते विश्वम् त्वयैद तो सृज्यते जगत त्वयैद तो पाल्यते देवी त्वमल्स्यं तो तेज सर्वदा विश्रष्टौ सृष्टि रूपात्वं स्थिति रूपाच पालने तदा संहृति रूपां दे जगदोस्य जगन्मये महाविद्या महामाया महामेदा महास्मृति महामोहा च महादेवी महासुरी प्रगर्दित्वम च सर्वस्य गुणत्रय विभाविनी कालरात्रि महारात्रि मोहरात्रिश्च दारुणा त्वं श्रीष्टमेश्वरी त्वं ह्रीहि त्वं बुद्धिरबोध लज्जा पुष्टिstdcतुष्टिः त्वं शान्दि क्षांदिरेव च गडगिनी शूलिनी घोर आगदिनी चक्रिणी तदा शंकिनी चापिनी बाणभुशुंडी परिगायुदा सौम्या सौम्यतरा शेष सौम्येभ्यस्त्वदि सुंदरी परा पराणां परमा त्वमेव परमेश्वरी यच्च किंचित् क्वचित् वस्तु सदसद्वाखिलात्मिके तस्य सर्वस्य या शक्तिः सा त्वं किं स्तूयसे तदा यया त्वया जगत्स्रष्टा जगल्पादात्तियो जगदम् सोऽपि निद्रावशं नीतः कस्त्वाम् स्तोमिहेश्वरः विष्णुः शरीरग्रहणम् अहमीशान एव च कारिदास्ते यदोदस्त्वाम् क स्तोम् शक्तिमान् भवेद् सा त्वमित्थम् प्रभावैस्वैः उदारैर्देवि संस्तुता मोहयैतौ दुरादर्शौ असुरौ मधुकैडभौ പ്രബോധം ച ജഗൽ സ്വാമി ഹന്തുമേതൗ മഹാസുരൗ ഓം ഇതി രാത്രി സൂക്തം അപ്പോൾ ആ ബ്രഹ്മദേവൻ ദേവിയെ സ്തുതിച്ചതായിട്ടുള്ള സ്തുതിയാണ് എപ്പോഴാണ് മധു കൈഡ വധം എന്നുള്ളതായിട്ടുള്ള ചരിത്രത്തിലാണല്ലോ ഈ ഇത് വരുന്നത് മഹാവിഷ്ണു യോഗനിദ്ര ചെയ്യുന്ന പ്രളയകാലത്ത് ബ്രഹ്മദേവനും നിദ്രയിലായിരുന്നു പിന്നീട് സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മദേവൻ ഭഗവാന്റെ കമലത്തിൽ നിന്ന് ആവിർഭവിക്കും ഉറങ്ങിക്കിടന്ന ബ്രഹ്മദേവൻ ഉണർന്നു വരും അപ്പം അങ്ങനെ ഉണർന്നു വന്നതായിട്ടുള്ള ബ്രഹ്മദേവനെ ഉപദ്രവിക്കാനായിട്ട് രണ്ട് ദൈത്യന്മാർ വന്നവരാണ് മധുഗൈഡപ്പന്മാർ അവർ വിഷ്ണുവിൻ്റെ കർണമലത്തിൽ നിന്നുണ്ടായവരാണ് എന്ന് പറയുന്നത് കർണമലത്തിൽ നിന്ന് ചെവിയിലെ അഴുക്കിൽ നിന്ന് എന്നാണ് ഇതൊക്കെ തത്വങ്ങളാണ് മഹാവിഷ്ണുവിന് അഴുക്കോ എന്ന് ചിന്തിക്കും നമ്മൾ അല്ലേ ഇത്രയും പരിശുദ്ധനായിട്ടുള്ള ഭഗവാൻ എവിടുന്ന അഴുക്ക് എന്ന് പറഞ്ഞാൽ അത് തത്വമാണ് എന്താ തത്വം മഹാവിഷ്ണു എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മളിപ്പോൾ കഴിഞ്ഞ വിഷ്ണു പാദാതികേശ സ്തോത്രത്തിലും നാരായണീയത്തിൻ്റെ ആ പ്രാരംഭ അധ്യായങ്ങളിലുമൊക്കെ വിഷ്ണുവിൻ്റെ തത്വം എന്താണെന്ന് കണ്ടു വിശ്വരൂപം തന്നെയാണ് വിഷ്ണുവിൻ്റെ രൂപം അല്ലേ സഹസ്രശീർഷാ പുരുഷനാണ് വിഷ്ണു നമ്മുടെയൊക്കെ തലയും നമ്മുടെയൊക്കെ കണ്ണും കാതും കാലും ആരുടെ ആരുടെ കാതും കാലും കയ്യുമൊക്കെയാണ് വിഷ്ണുവിൻ്റെതാണ് അപ്പോൾ വിഷ്ണുവിൻ്റെ കർണമലം എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കർണമലം തന്നെയാണ് അപ്പോൾ എന്താ ഈ കർണമലം എന്ന് പറഞ്ഞാൽ കർണത്തിലെ എന്ന് പറഞ്ഞാൽ വാക്സ് അല്ല ചെവിയിലുണ്ടാകുന്ന അഴുക്കല്ല വാസ്തവത്തിൽ ഏറ്റവും വലിയ അഴുക്ക് എന്ന് പറയുന്നത് അജ്ഞാനമാണ് നമ്മൾ വേണ്ടാത്തതൊക്കെ കേട്ട് നമ്മുടെ ചെവി അടഞ്ഞു പോയിരിക്കുക അരുതാത്തതും വേണ്ടാത്തതും കേട്ട് 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 നമ്മുടെയൊക്കെ ചെവി അടഞ്ഞു പോയിരിക്കുക ആ ചെവിയിലൂടെ ശാസ്ത്രങ്ങളൊന്നും പറയുമ്പോൾ ഉള്ളിലേക്ക് ഇറങ്ങുന്നില്ല ആധ്യാത്മിക തത്വങ്ങളൊന്നും പറയുമ്പോൾ അത് ഉള്ളിലേക്ക് ഇറങ്ങാൻ പറ്റാത്ത രീതിയിൽ ചെവി ബ്ലോക്കായി നിൽക്കുക എന്തുകൊണ്ട് അജ്ഞാനം കൊണ്ട് വിവരക്കേടുകൾ കൊണ്ട് വേണ്ടാത്തതൊക്കെ കേട്ടിട്ട് അപ്പോൾ ഇതാണ് നമ്മുടെ കർണമലം എന്ന് പറയുന്നത് ആ കർണമലമാണ് നമ്മിലെ ആസുരികത എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ അസുര സ്വഭാവം ഉണ്ടാക്കുന്നത് നമ്മൾ ഇത്രയും കാലം കണ്ടതും കേട്ടതുമായിട്ടുള്ള ആ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ അതുതന്നെയാണ് മധുവും കൈടപനുമൊക്കെ നമ്മുടെയൊക്കെ ഉള്ളിലുണ്ടാവുന്ന ആസുരികതയുടെ ഒരു ഒരു സമഷ്ടി രൂപത്തെയാണ് മധു എന്ന് പറഞ്ഞത് അപ്പോൾ ആ മധു കൈടപന്മാർ കർണവലത്തിൽ നിന്നുണ്ടായവരെ നശിപ്പിക്കുവാൻ അജ്ഞാനസ്വരൂപികളായ മധു കൈടപന്മാരെ അഹങ്കാരവും മമകാരവുമായിട്ടുള്ള മധു കൈടപന്മാരെ വധിപ്പിക്കുക വധിക്കാനായിക്കൊണ്ട് ബ്രഹ്മദേവന് ശക്തിയുണ്ടായില്ല അപ്പോൾ വിഷ്ണുവിനെ ഉണർത്താൻ ശ്രമിച്ചു ആ വിഷ്ണു സ്വയം ഉണർന്നില്ല യോഗനിദ്രാദേവിയുടെ പിടിയിലായിരുന്നു അപ്പോൾ യോഗനിദ്രാദേവിയെ ബ്രഹ്മദേവൻ സ്തുതിച്ചു അതാണ് ഈ സ്തുതി യോഗനിദ്രാദേവിയായ കാളരാത്രിയെ സ്തുതിച്ചു അപ്പോൾ ഈ ദേവി കാളരാത്രി എന്ത് ചെയ്തിരിക്കണു ആവരണ സ്വരൂപമാണ് എല്ലാറ്റിനെയും ആവരണം ചെയ്തിരിക്കുന്ന അവിദ്യാരൂപമാണ് അപ്പോൾ നമ്മളെയൊക്കെ ബാധിച്ചിരിക്കുന്ന ഈ ആവരണം അവിദ്യാരൂപത്തിലുള്ളതായിട്ടുള്ള ആവരണം നീക്കി നമ്മുടെ കർണമലത്തെ നശിപ്പിച്ചു തരാനാണ് ദേവിയോടുള്ള പ്രാർത്ഥന സൂക്ഷ്മതലത്തിൽ തലത്തില് ഇതിൻ്റെ പ്രാർത്ഥനയുടെ സൂക്ഷ്മ തലത്തിലേക്ക് എത്തുമ്പോൾ ആധ്യാത്മികമായിട്ടുള്ള തലമാണത് അവിടേക്ക് എത്തുമ്പോഴേക്കും നമ്മളെ ആവരണം ചെയ്തിരിക്കുന്ന നമ്മുടെ മോഹത്തെ നീക്കി നമ്മുടെ തെറ്റിദ്ധാരണകളെ നീക്കി നമ്മിലെ കർണമലത്തെ നശിപ്പിച്ചു തരിക അജ്ഞാനമാകുന്ന കർണമലത്തെ നശിപ്പിക്കുക അതിലൂടെ നമ്മുടെ അഹന്താ മമതകളെ നശിപ്പിച്ചു തരിക അതിനുള്ള ശക്തിയുള്ള മന്ത്രങ്ങളാണ് ഈ രാത്രി സൂക്തത്തിലെ മന്ത്രങ്ങൾ അപ്പം ദേവി അവിദ്യാസ്വരൂപിണിയുമാണ് വിദ്യാസ്വരൂപിണിയുമാണ് അല്ലേ തന്നെ ഭജിക്കാത്തവർക്ക് ദേവി അവിദ്യാസ്വരൂപിണിയാണ് തന്നെ ഭജിക്കുന്നവർക്ക് ദേവി വിദ്യാസ്വരൂപിണിയുമാണ് അപ്പം തന്നെ ഭജിക്കുന്നവർക്ക് ദേവി ആ അവിദ്യയെ മാറ്റി വിദ്യ നൽകുന്നു എന്നുള്ളതാണ് തത്വം നമ്മൾ ദേവിയെ ഭജിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ളതായിട്ടുള്ള അവിദ്യയാകുന്ന അജ്ഞാനത്തെ നശിപ്പിച്ച് നമ്മൾക്ക് ജ്ഞാനം നൽകി അനുഗ്രഹിക്കാനാണ് അപ്പോൾ ആദ്യം പോകേണ്ടത് നമ്മുടെ ഉള്ളിലുള്ള ഈ അജ്ഞാനമാണ് ഈ അജ്ഞാനം പോയാലേ ജ്ഞാനം തന്നെ വരും പുറകെ ഈ ഈ കമ്പിളി പുതപ്പെട്ട് മൂടിയിരിക്കുകയാണ് നമ്മൾ അജ്ഞാനമാകുന്ന കമ്പളത്തിൻ്റെ അകത്ത് നമ്മൾ കബളിപ്പിക്കപ്പെട്ടിരിക്കുകയാണ് മൂടപ്പെട്ടിരിക്കുകയാണ് മോഹിതരായിരിക്കുകയാണ് അതുതന്നെയാണ് നമ്മുടെ ഉള്ളിൽ മധുഗൈഡപ്പന്മാരാകുന്ന സ്വഭാവമായിട്ട് പ്രകടമാകുന്നതും നമ്മളൊക്കെ ഓരോ തരത്തിലും മധുകൈടപന്മാരാകും അപ്പോൾ ആ ഭാവം പോകാൻ ദേവിയോട് തന്നെ പ്രാർത്ഥിക്കുകയാണ് ഈ യോഗനിദ്രയിൽ നിന്ന് ഞങ്ങളെ ഉണർത്തിയാലും വിഷ്ണുവിനെ ഉണർത്തിയാലും എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോരുത്തരും ഉണരണം എന്നിട്ട് ഈ മധുകൈടവന്മാരെ നമ്മൾ തന്നെ നശിപ്പിക്കണം നമ്മുടെ ഉള്ളിലുള്ള മധുകൈടപന്മാരെ ഈ അജ്ഞാനജന്യരായ സ്വഭാവങ്ങളെ കാമക്രോധ ലോപമോഹ മതമാത്സര്യങ്ങളാകുന്ന ഭാവങ്ങളെയൊക്കെ നമ്മൾ തന്നെ നശിപ്പിക്കണം അതിനുള്ള ശക്തിയുള്ളതായിട്ടുള്ള മന്ത്രങ്ങളാണ് ഇത് സൂക്ഷ്മ തലത്തിൽ ആധ്യാത്മികമായിട്ടുള്ള തലത്തിൽ അതിനെ ഒരു ഒരു കഥയിലൂടെ ദേവിയുടെ ഒരു അവതാര ലീലയിലൂടെ നമ്മൾക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് അപ്പോൾ അതാണ് അതാണിതിൻ്റെ തത്വം അപ്പോൾ ആ ദേവിയെ സ്തുതിക്കുന്ന ദേവിയുടെ വിവിധ നാമങ്ങൾ പറഞ്ഞുകൊണ്ട് ദേവിയെ സ്തുതിക്കുകയാണ് ഇതിലെല്ലാം ഇത് നമുക്ക് കൂടുതൽ വിശ വിശദീകരിച്ച് നമുക്ക് പ്രഥമചരിതം പഠിക്കുമ്പോൾ പഠിക്കാം എന്തായാലും അവിടെ പറയണം പ്രഥമചരിതത്തിൽ വിസ്തരിച്ച് തന്നെ കാണാം അപ്പോൾ ഇപ്പോൾ നമുക്ക് നവാക്ഷരി മഹാമന്ത്രത്തിലേക്ക് പ്രവേശിക്കാം ഇപ്പോൾ ഇതിങ്ങനെ പാരായണം ചെയ്യാൻ പഠിക്കുക ഈ താന്ത്രികം സൂക്തം അത് ഡീറ്റെയിൽ ആയിട്ട് അതിൻ്റെ അർത്ഥം പ്രഥമചരിതത്തിൽ കാണാം നവാക്ഷരീ മന്ത്രത്തിലേക്ക് വരാം അപ്പോൾ ഇന്ന് നമുക്ക് നവാക്ഷരീ മന്ത്രം കൂടി കവർ ചെയ്തിട്ട് നാളെ ഇതിലേക്ക് പ്രവേശിക്കാമല്ലോ അപ്പോൾ അടുത്തത് നവാക്ഷരീ മന്ത്രം ജപിക്കുകയാണ് ഏതാണ് നവാക്ഷരീ മന്ത്രം ഐം ഹ്രീം ക്ലീം ചാ മുൻ യൈ വി ചേ ഇതാണ് ഒമ്പത് അക്ഷരങ്ങൾ ഐം ഹ്രീം ക്ലീം ചാ മുണ്ൈ വി ചെ ഈ അക്ഷരങ്ങൾ അതിൻ്റെ പുറമേ നമ്മൾ നമ്മളതിൽ ഓം എന്ന് മുൻപേ ചേർക്കുന്നു നമഹ എന്ന് പിന്നീടും ചേർക്കുന്നു ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ചേ നമഹ എന്ന് ഇത് രണ്ടും ഇല്ലാതെയും സ്വതന്ത്രമായിട്ടുള്ള പൂർണ്ണ മന്ത്രമാണത് പക്ഷെ വളരെ ശക്തിയുള്ള മന്ത്രമാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു പ്രഭാവത്തെ നിയന്ത്രിക്കാനായിക്കൊണ്ട് നമ്മൾ മൂർച്ചയേറിയ ആയുധങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ ജാഗ്രത വേണ്ടേ അപ്പോൾ അതിനെ ഒന്ന് ഒന്ന് മയപ്പെടുത്താനായിക്കൊണ്ടാണ് ഇവിടെ ഓങ്കാരവും നമഹ എന്ന ശബ്ദവും അതോട് ചേർത്ത് ഉച്ചരിക്കുന്നത് നിത്യ നല്ല ഉപാസനയൊക്കെയുള്ള ആളുകൾക്ക് ഗുരു ഗുരുക്കന്മാരിൽ നിന്ന് വേണ്ട രീതിയിൽ ഉപദേശങ്ങളൊക്കെ കിട്ടി ശരിയായ രീതിയിൽ ഉപാസന ചെയ്യുന്ന ആളുകൾക്ക് ഈ നവാക്ഷരി മാത്രമായിട്ട് കൈകാര്യം ചെയ്യാം അപ്പോൾ സാധാരണ നമ്മൾ അതിലൂടെ ഓങ്കാരവും നമഹ എന്നും ചേർത്ത് ചൊല്ലിയാൽ അതിൻ്റെ ഗുണം കിട്ടും യാതൊരു ദോഷങ്ങളും ബാധിക്കുകയും ഇല്ല വലിയ എന്താ പറയുക ഹൈവോൾട്ട് ഇതാണ് അപ്പോൾ ഒരു ഇൻസുലേഷനോടുകൂടി നമ്മൾ ഉപയോഗിക്കുന്നു ഉള്ളൂ വേറൊന്നും ധരിക്കേണ്ട അപ്പോൾ അതിനെ ചൊല്ലുന്ന സമ്പ്രദായമാണ് അതിൻ്റെ മുമ്പിൽ വിനിയോഗവും ധ്യാനവും ചൊല്ലി മന്ത്രം ചൊല്ലുക അപ്പോൾ ആ മന്ത്രം ദേവി മഹാത്മ്യത്തിൻ്റെ മുമ്പും പിമ്പും ചൊല്ലേണ്ടതായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ മുമ്പാണെങ്കിലും നൂറ്റെട്ടോ അമ്പത്തിനാലോ ആദ്യം അമ്പത്തിനാല് ചൊല്ലിയാൽ അവസാനത്തും പതിമൂന്ന് അധ്യായങ്ങൾ കഴിഞ്ഞിട്ടും പിന്നെയും അമ്പത്തിനാല് ചൊല്ലുക ആദ്യം നൂറ്റെട്ട് ചൊല്ലിയാൽ അവസാനവും നൂറ്റെട്ട് ചൊല്ലുക അത് അവനവൻ്റെ സമയത്തിനനുസരിച്ച് ക്രമീകരിക്കുക അങ്ങനെ ഈ മന്ത്രം ചൊല്ലിയാൽ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഈ ദേവി മഹാത്മ്യ പാരായണത്തിൻ്റെ പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കും ഇനി ഈ മന്ത്രം മാത്രമായിട്ട് ദിവസവും ചൊല്ലുന്ന ആളുകളുണ്ട് ദോഷമില്ല വേണ്ട രീതിയിൽ അതിനെ ശ്രദ്ധയോടുകൂടി ചൊല്ലുകയാണെങ്കിൽ ദോഷമില്ല എന്ന് പറയുക ദേവിയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകും അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചൊല്ലുന്നതെന്ന് ഒന്ന് നോക്കാം ओम अस्य श्री नवाक्षरी महामंत्रस्य ब्रह्मा विष्णु रुद्राः ऋषयः गायत्रुष्णिक अनुष्टुभः श्री महाकाली महालक्ष्मी महासरस्वत्यो देवताः नंदा शाकंभरी भीमाः शक्तयः रक्तदंडिका दुर्गा ब्राह्मर्यो बीजानि अग्निवायु श्री महाकाली महालक्ष्मी महासरस्वती प्रीत्यर्थे जपे विनियोग ध्यान ओम विद्युदाम सभा मृगपति स्कंदस्थिताषण कन्या भी करवाड़ेड़ हस्ता भी ഹസ്തൈശ്ചക്രകദാസിഡവിശിഗാൻ ചാപം ഗുണം തർജനീം ബിബ്രാണാം അനലാത്മിക ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേ ഇങ്ങനെ ധ്യാനവും കൂടി ചൊല്ലിയിട്ടാണ് മൂലമന്ത്രം ചൊല്ലുക മൂലമന്ത്രം അമ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റെട്ട് പ്രാവശ്യം ചൊല്ലണം ഇപ്പം നമുക്ക് ഇവിടെ പഠിക്കാൻ വേണ്ടി ഒരു പതിനെട്ട് പ്രാവശ്യം ഞാൻ ചൊല്ലിക്കേപ്പിക്കാം നിങ്ങളൊപ്പം ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് സ്വയം ആദ്യം ഒരു ഒമ്പത് പ്രാവശ്യം നിങ്ങൾ കേട്ടിരിക്കൂ പിന്നത്തെ ഒമ്പത് പ്രാവശ്യം എൻ്റെ ഒപ്പം ചൊല്ലും അപ്പോൾ ശീലമാകും ആദ്യമായിട്ട് വന്നിരിക്കുന്നവരൊക്കെ ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമ

ചാമുണ്ടായൈ വിഛേ നമ ഇതിപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പതിനെട്ട് പ്രാവശ്യത്തിൽ ഒതുക്കിയത് നിങ്ങൾ ഓരോരുത്തരും ചൊല്ലുമ്പോൾ അമ്പത്തിനാല് അല്ലെങ്കിൽ നൂറ്റെട്ട് വീതം ചൊല്ലി ചൊല്ലിശീലിക്കുക ചാമുണ്ടായേന്നല്ല ചാമുണ്ടായ ചാമുണ്ടായ എന്ന് അവിടെ വിഛൈ നില്യ വിഛേ എന്നേ ഉള്ളൂ രണ്ടും അങ്ങോട്ട് കൂടെ മാറിപ്പോകും പലർക്കും ചാമുണ്ടായേ ചാമുണ്ടായൈ എന്നുള്ളതിന് ചാമുണ്ടായേ എന്നും പറയുന്നത് കേൾക്കാം വിഛേന്നുള്ളതിന് വിച്ഛൈ എന്നും പറയുന്നത് കേൾക്കാം അത് രണ്ടും ശരിയല്ല ചാമുണ്ടായൈ വിച്ഛേ വിച്ഛേ എന്നുള്ളടത്ത് ഏകാരം ചാമുണ്ടായൈ എന്നുള്ളടത്ത് ഐകാരം ചാമുണ്ടായൈ വിച്ഛേ നമഹ അപ്പം ഇതാണ് മഹാമന്ത്രം മൂലമന്ത്രം ദേവിക്ക് ഏറ്റവും പ്രിയങ്കരമായിട്ടുള്ള മൂലമന്ത്രമാണ് ചണ്ഡികാദേവിയുടെ മൂലമന്ത്രം തന്നെയാണ് ചാമുണ്ട എന്ന പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും ചാമുണ്ടയും ചണ്ഡിക തന്നെയാണ് ചണ്ഡികയിൽ നിന്നുണ്ടായതു തന്നെയാണ് ഐം ഹ്രീം ക്ലീം എന്നുള്ളതായിട്ടുള്ള മൂന്ന് ബീജാക്ഷരങ്ങൾ മഹാലക്ഷ്മി മഹാസരസ്വതി മഹാ എന്താ പറയുക മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നുള്ളതായിട്ടുള്ള മൂന്ന് ദേവിമാരെയും സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ അതാണ് ഇവിടെ ആദ്യത്തെ വിനിയോഗ ഭാഗത്ത് പറഞ്ഞത് ഓം അസ്യ ശ്രീ നവാക്ഷരി മഹാമന്ത്ര അസ്യെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഈ നവാക്ഷരി മഹാമന്ത്രത്തിൻ്റെ ഋഷി ഋഷികൾ ഇവിടെ ഒരു ഋഷിയല്ല എന്ന് പറഞ്ഞു ഒരാളായിരുന്നെങ്കിൽ ഋഷിഹി എന്ന് പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ ഋഷീശ്വരന്മാർ മൂന്ന് പേരുണ്ട് ആരൊക്കെയാണ് ത്രിമൂർത്തികൾ തന്നെയാണ് ഈ മഹാമന്ത്രത്തിൻ്റെ ഋഷികൾ അപ്പം ബ്രഹ്മാ വിഷ്ണു രുദ്രാഹാ ഋഷയ ബ്രഹ്മാവും വിഷ്ണുവും രുദ്രനും മൂന്ന് പേരുമാണ് ഇതിലെ ഋഷി ഋഷികൾ ഈ മന്ത്രദ്രഷ്ടാക്കൾ എന്ന് പറയുന്നത് അപ്പം മൂന്ന് പേരെയും ഒപ്പം സ്വീകരിച്ചിരിക്കുന്നു ബ്രഹ്മാ വിഷ്ണു രുദ്രാഹാ ഋഷയ ഇനി ഇതിന് ഒരു ഛന്തസ്സല്ല ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ്പ് മൂന്ന് ഛന്തസ്സുകൾ ഇതിൽ ലയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ചില അതൊരു മന്ത്രരൂപമാണ് അതൊരു പദ്യ രൂപത്തിലുള്ളതല്ലല്ലോ അപ്പോൾ അതിൽ ഈ മൂന്ന് ഭാവങ്ങളും അടങ്ങിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് പറയുന്നത് അതെന്താണെന്ന് വ്യാഖ്യാനിച്ചാൽ എനിക്ക് വ്യാഖ്യാനിക്കാൻ ഞാൻ പഠിച്ചിട്ടില്ല അറിഞ്ഞുകൂടാം ഗായത്രി ഉഷ്ണിക്ക് അനുഷ്ടുപ്പ് ഇത് മൂന്നും അതിൽ ലയിച്ചിരിക്കുന്നു മൂന്ന് വൃത്തങ്ങൾ ഇതിൽ ചന്ദാംസി ചന്ദസുകൾ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവതാഹ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദേവതാഹ ഈ മഹാത്മ്യത്തിലെ മൂന്ന് ദേവതകളാണ് ഇവര് പ്രഥമ ചരിതത്തിൽ മഹാകാളിയാണ് ദേവത മധ്യമ മധ്യമചരിതത്തിൽ മഹാലക്ഷ്മിയാണ് ദേവത ഉത്തമ ഉത്തമചരിതത്തിൽ മഹാസരസ്വതിയാണ് ദേവത ഈ ഓരോ ചരിതങ്ങളും ആരംഭിക്കുമ്പോഴും ഈ ബീജമന്ത്രങ്ങൾ നിങ്ങൾക്ക് കാണാം ഒന്നാമത്തെ ചരിതം ആരംഭിക്കുമ്പോൾ ഓം ഐം മാർക്കണ്ടേയ ഉവാച എന്നാരംഭിക്കും മഹാകാളിയുടെ ബീജമന്ത്രമാണത് എന്ന് പറയാൻ അതുകൂടിയൊരു പ്രമാണമാണ് ഓം ഐം നാർക്കണ്ടേ ഉപാച എന്നാണ് തുടങ്ങുന്നത് അത് കഴിഞ്ഞ് ആ അധ്യായം അവസാനിക്കുമ്പോൾ പ്രഥമചരിതം അവസാനിക്കുമ്പോൾ ഐം ഓം എന്നാണ് അവസാനിക്കുക ഓം ഐം ആരംഭിച്ചത് അവസാനിക്കുമ്പോൾ ഐം ആദ്യം വന്നിട്ട് ഓം പിന്നാലെ വരും ഐം ഓം എന്ന് ഐം ഓം ഇതി ശ്രീമാർക്കണ്ഡേ പുരാണേ സാവർണികേ മനോന്ദരേ ദേവി മഹാത്മേ മധു കൈട നാമ നാമ എന്ന് അപ്പോ ഐം എന്നുള്ളത് മഹാകാളി ബീജമന്ത്രമാണെന്ന് പറയുമ്പോൾ ചിലര് പറയുന്നത് അത് ഐം സരസ്വതിയുടെ ബീജമന്ത്രമല്ലേ എന്ന് സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് ചില വ്യാഖ്യാതാക്കൾ അങ്ങനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് അതിവിടെ നമ്മൾക്ക് ഈ ചരിതങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ മൂന്ന് ചരിതങ്ങൾക്ക് മൂന്ന് ദേവതകൾ ആദ്യത്തെ ചരിതത്തിന് മഹാകാളിയാണ് ദേവത രണ്ടാമത്തെ ചരിതത്തിന് മഹാലക്ഷ്മിയാണ് ദേവത മൂന്നാമത്തെ ചരിതത്തിന് മഹാസരസ്വതിയാണ് ദേവത ആ ക്രമത്തിൽ തന്നെയാണ് ഈ ബീജമന്ത്രങ്ങളും പറഞ്ഞിരിക്കുന്നത് അതാത് ചരിതങ്ങളുടെ ആരംഭത്തിലും അവസാനത്തിലും അത് സൂചിപ്പിച്ചിട്ടുമുണ്ട് ഇപ്പം മധ്യമചരിതം ആരംഭിക്കുമ്പോൾ അതിലെ ഒന്നാമത്തെ അധ്യായം ആരംഭിക്കുന്നത് ഓം ഹ്രീം ഋഷിരുവാച എന്നാണ് ആ മധ്യമചരിതത്തിലെ മൂന്ന് അധ്യായങ്ങൾ കഴിഞ്ഞ് അവസാനിക്കുമ്പോൾ ഹ്രീം ഓം എന്ന് പറഞ്ഞിട്ടാണ് ഇതി മാർക്കണ്ടേയ എന്ന് പറയുന്നത് അതുപോലെ ഉത്തമചരിതം ആരംഭിക്കുമ്പോൾ ഓം ക്ലീം ഋഷിരുവാചാന്ന് ആരംഭിക്കുക അവിടെ ക്ലീമാണ് പ്രയോഗിച്ചിരിക്കുന്നത് അവസാനം ക്ലീം ഓം എന്ന് പറഞ്ഞിട്ടാണ് അവസാനിപ്പിക്കുന്നത് അപ്പോൾ ആ ഒരു അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇവിടെ ഈ ഈ ദേവീ മഹാത്മ്യത്തിൽ സ്വീകരിച്ചിരിക്കുന്നത് ഈ കാരണം ഈ ബീജമന്ത്രങ്ങൾക്കൊക്കെ പല അർത്ഥങ്ങളുണ്ട് പലതലത്തില് പ്രയോഗിക്കാറുണ്ട് ഇപ്പൊ ക്ലീം എന്നുള്ളത് കാമരാജ ബീജമന്ത്രമാണ് കൃഷ്ണന്റെ ബീജമന്ത്രമാണ് ഓം ക്ലീം കൃഷ്ണായ നമ എന്നുപയോഗിക്കുന്നു ക്ലീം എന്നുള്ളത് കാമരാജ ബീജമന്ത്രമായിട്ട് ഉപയോഗിക്കുന്നു അത് സരസ്വതിക്കും ഉപയോഗിക്കുന്നുണ്ട് ഇല്ലയെന്ന് പറയുന്നില്ല പക്ഷെ ഇവിടെ ഈ ചരിത്രം ഈ ദേവീ മാഹാത്മ്യത്തില് ഈ മൂന്ന് ചരിതങ്ങൾക്ക് മൂന്ന് ദേവതകളെ കൽപ്പിച്ച് ഈ ബീജമന്ത്രങ്ങളെ ഈ അർത്ഥത്തിൽ സങ്കല്പിച്ചുകൊണ്ടാണ് അപ്പോൾ അതിനൊക്കെ ഋഷിമാരെയാണ് അതിനൊക്കെ ഉത്തരം പറയേണ്ടത് എന്തുകൊണ്ട് ഇങ്ങനെ പ്രയോഗിച്ചു എന്നൊക്കെയുള്ളത് നമുക്കിതിൻ്റെ ഗൂഢമായിട്ടുള്ള കാര്യങ്ങളൊന്നും കൂടുതലറിയ മന്ത്രശാസ്ത്രങ്ങളിലൊന്നും നമ്മൾ വിദഗ്ധനല്ല മന്ത്രശാസ്ത്ര വിദഗ്ധനല്ല ഞാൻ അതിൻ്റെ സാമാന്യമായിട്ടുള്ള അർത്ഥം മനസ്സിലാക്കി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ കൂടുതൽ മന്ത്രശാസ്ത്ര വിശാരഥന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതിനെ കൂടുതൽ വ്യാഖ്യാനിക്കാൻ കഴിയും എന്താണ് ഈ ഓരോ ബീജമന്ത്രത്തിൻ്റെയും ഏതൊക്കെ തരത്തിൽ അതിന് വ്യാപ്തി ഉണ്ട് എന്തൊക്കെയാണ് അതിൻ്റെ അർത്ഥങ്ങൾ എന്നൊക്കെ പറയാൻ അത് അങ്ങനെയുള്ള ആളുകൾ തന്നെ പറയട്ടെ ഇനി വേറെ പുസ്തകങ്ങളിൽ വേറെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഞാൻ ഉത്തരവാദിയല്ല ഞാൻ എൻ്റെ പ്രമാണം എന്ന് പറയുന്നത് ഇവിടെ ഓരോ ചരിതത്തിനും മുമ്പ് ഓം ആദ്യത്തെ ചരിതം ആരംഭിക്കുന്നത് ഐം എന്നാരംഭിച്ചിട്ടാണ് ഐം എന്നാണ് അത് അവസാനിപ്പിക്കുന്നതും മധ്യമചരിതത്തിൽ ഹ്രീം എന്നാരംഭിച്ച് എന്ന് അവസാനിപ്പിക്കുന്നു അവസാനത്തെ ചരിതത്തിൽ ഉത്തമചരിതത്തിൽ ക്ലീം എന്നാരംഭിച്ച് എന്ന് അവസാനിപ്പിക്കുന്നു അപ്പോൾ അതിനൊരു ഒരു ന്യായീകരണം വേണ്ടേ അതെന്തായാലും വിരുദ്ധമായിട്ട് വരില്ലല്ലോ അപ്പോൾ അത് തന്നെയാണ് ഇവിടെ പ്രമാണം നമുക്ക് അപ്പോൾ നമ്മൾ ആ അർത്ഥത്തിൽ ഇവിടെ ഐം ഹ്രീം ക്ലീം എന്നുള്ളത് മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതി എന്നുള്ള മൂന്ന് ദേവിമാരുടെ ബീജാക്ഷരങ്ങളായി ബീജമന്ത്രങ്ങളായി നമ്മൾ കരുതി മൂന്ന് ദേവിമാരുടെയും സമഷ്ടി രൂപമായ ചണ്ഡികാ ദേവിയെ തന്നെയാണ് ഇവിടെ ചാമുണ്ടായ വിച്ഛ എന്നുള്ള നമസ്കാരത്തിലൂടെ നമ്മൾ നമസ്കരിക്കുന്നത് അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത് ഗായത്രി ഉഷ്ണിക് അനുഷ്ഠുബ ചന്ദാംസി ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വത്യോ ദുർഗയും ബ്രാഹ്മരിയും അതുപോലെ അഗ്നി വായു സൂര്യാഹ തത്വാനി അഗ്നി വായു സൂര്യന്മാരാകുന്നു ഇവിടെ തത്വങ്ങൾ ശ്രീ മഹാകാളി മഹാലക്ഷ്മി മഹാസരസ്വതീ പ്രീത്യർത്ഥെ ജപേ വിനിയോഗ മഹാകാളിയും മഹാലക്ഷ്മിയും മഹാസരസ്വതി മൂന്നു പേരുടെയും പ്രീതിക്കായിക്കൊണ്ട് ജപിക്കാനായിക്കൊണ്ട് ഇത് വിനിയോഗിക്കുന്നു എന്ന് പറഞ്ഞ് ആരംഭിച്ചു എന്നിട്ട് ധ്യാനം ഓം വിദ്യുദ്ധാമ സമപ്രഭാം മൃഗപതിസ്കന്ധസ്ഥിതാം ഭീഷണാം കനാഭി കരവാളേവിലസഹസ്തേവിതൈ ചക്ര ഗത അസി വിശിഖാൻ ചാപം ഗുണം തർജനീം ബിബ്രാണത്മകം ശശിധരാം ദുർഗാ ത്രിനേത്രാം ഭജേ ത്രിനേത്രയായ ദുർഗയെ ഞാൻ ഭജിക്കുന്നു അഹം ഭജേ മുക്കണ്ണിയായിരിക്കുന്ന ത്രയംബകയായിരിക്കുന്ന ആ ദുർഗാദേവിയെ ഞാൻ ഭജിക്കുന്നു അപ്പൊ ആ ദേവിയെ സ്തുതിച്ചതാണ് ദേവിയെ ധ്യാനിച്ചതായിട്ടുള്ള ഭാവമാണിത് വിദ്യുദ്ധാമ സമപ്രഭാം വിദ്യുദ്ധാമം എന്ന് പറഞ്ഞാലോ വിദ്യുത്ത് മിന്നലാണ് ആ മിന്നൽ മിന്നൽമം കയറാണ് മിന്നൽ കൊടി എന്നർത്ഥം മിന്നൽ കൊടി പോലെ ശോഭിക്കുന്നവളും സമപ്രഭയായിരിക്കുന്നവളും മൃഗപതി സ്കന്ധസ്ഥിതാം മൃഗപതി എന്നാല് സിംഹത്തിന്റെ സിംഹമാണ് മൃഗപതി അതിൻറെ സ്കന്ധത്തിൽ തോളിൽ ഇരിക്കുന്നവളും അതുപോലെ ഇരിക്കുന്നവളും സിംഹത്തിന്റെ മുകളിൽ ഇരിക്കുന്നവളും ഭീഷണാം ശത്രുക്കൾക്ക് ദുഷ്ടന്മാർക്കൊക്കെ ഭയങ്കരിയായിരിക്കുന്നവളും ഭയം കൊടുക്കുന്നവൾക്കും കന്യാഭിഹി കരവാളകേട വിലസദ് ഹസ്താബിഹി ആ സേവിതാം അപ്പൊ കന്യാബിഹി ആ സേവിതാം കന്യകളാൽ സേവിക്കപ്പെടുന്നവളും അപ്പോൾ കന്യാ കന്യകമാര് ദേവിയെ സേവിക്കുന്ന ദേവിയുടെ ശക്തികളായിരിക്കുന്ന അകമ്പടികളുണ്ട് അവരാരൊക്കെയാണ് അവർ എങ്ങനെയുള്ളവരാണ് കയ്യിലെ ആയുധങ്ങൾ ധരിച്ചിരിക്കുന്നവരാണ് കരവാളം ഖേടം അതൊക്കെ വിലസിക്കുന്ന ഹസ്താഭിഹി അപ്പോൾ കരവാളം എന്നാൽ കയ്യിൽ ധരിച്ചിരിക്കുന്ന വാളാണ് എന്നാൽ പരിച എന്നുള്ള അർത്ഥമുണ്ട് അപ്പോൾ രണ്ട് വാളും പരിചയും ധരിച്ചിരിക്കുന്നതായിട്ടുള്ള ഹസ്തങ്ങളോടുകൂടി കന്യകമാരാൽ സേവിക്കപ്പെടുന്നവളും അപ്പൊ കന്യകമാരുടെ കയ്യിലാണെന്ത് വാളും പരിചയും കരവാളഘേടവിലാബിഹി കന്യാബിഹി ആ സേവിതാം അപ്പോൾ ദേവിയുടെ അകമ്പടികളായി വാളും പരിചയമായി അനേക കന്യകമാർ ദേവിയെ സേവിച്ചിരിക്കുന്നു ഹസ്തൈഹി ചക്രഗദാസി ഖേട വിശികാൻ ചാപം ഗുണം തർജനീം ബിഭ്രാണാം ദേവിയെക്കുറിച്ചാണ് ഇത് രണ്ടാമത്തെ വരി കന്യകളെ കുറിച്ചാണെങ്കിൽ മൂന്നാമത്തെ വരിയിൽ ദേവിയെ തന്നെ പറയുന്നു ഹസ്തൈഹി കൈകളാൽ ബിബ്രാണാം ബിബ്രാണാം വഹിക്കുന്നവളായിട്ട് കൈകളിൽ വഹിക്കുന്നുണ്ട് എന്തൊക്കെയാണ് ചക്രം ഗത ഖേഡം വിശികാൻ ചാപം ഗുണം തർജനീം ബിബ്രാണാം എട്ട് കൈകളാണ് ഇവിടെ ഉള്ളത് എട്ട് കൈകൾ അതൊക്കെയാണത് എട്ട് കൈകളില് ചക്രമുണ്ട് ചക്രമുണ്ട് ഗതയുണ്ട് അസി വാളുണ്ട് ഘേടം എന്ന് പറഞ്ഞാൽ ചെറിയ പരിഗയ പരിചയമാണ് അതുപോലെ വിശികം എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ് ചാപം വില്ലാണ് ഗുണം എന്ന് പറഞ്ഞാൽ കയറിൻ്റെ പര്യായമാണ് തർജ്ജനി എന്ന് പറഞ്ഞാൽ കൈ വിരല് ചൂണ്ടിക്കൊണ്ട് എന്നുള്ള അർത്ഥത്തിലാണ് തർജനി ഭയപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൈ കാണിച്ചു കൊണ്ട് നിൽക്കുന്ന ഭാവത്തില് തർജ്ജനീം ബിബ്രാണാം അപ്പോൾ ശത്രുക്കളെ ഭയപ്പെടുത്തുന്നതായിട്ടുള്ള ഭാവത്തിലാണ് എട്ട് കൈകൾ ഹസ്തൈഹി ചക്ര ഗത അസി ഖേഡ വിശിഖാൻ ചാപം ഗുണം തർജനീം ബിബ്രാണം അപ്പൊ എത്ര എത്ര ഹസ്തങ്ങള് എട്ട് കൈകൾ എന്നർത്ഥം ചക്രം സുദർശനം പോലെയുള്ള ചക്രം ഗത ഗത തന്നെയാണ് അസി വാളാണ് ഖേടം എന്ന് പറഞ്ഞാൽ ചെറിയ പരിചയമാണ് വിശികം എന്ന് പറഞ്ഞാൽ അസ്ത്രമാണ് ചാപം എന്ന് പറഞ്ഞാൽ വില്ലാണ് ഗുണം എന്നാൽ കയറാണ് പാശമാണ് എന്നാൽ കൈ ചുറ്റുന്ന ഭാവമാണ് ഈ ദേവിയിൽ ചെറിയ വ്യത്യാസമുണ്ട് ഇത് തർജ്ജനിക്ക് പകരം അനുഗ്രഹ ഭാവത്തിലാണ് നിൽക്കുന്നത് നമ്മളെ അനുഗ്രഹിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് കയ്യെ കാണിച്ചിരിക്കുന്നത് തർജ്ജനിയായിട്ടല്ല ഇങ്ങനെ പേടിപ്പി പേടിപ്പിക്കുന്ന രീതിയിലല്ല ഇങ്ങനെയുണ്ട് അതുപോലെ പരിചയ ഇല്ല പകരം താമരയാണ് കയ്യിൽ ധരിച്ചിരിക്കുന്നത് പരിചയ്ക്ക് പകരം താമര അപ്പം യുദ്ധത്തിന് ഉള്ളതിനേക്കാൾ കുറച്ചുകൂടി ശാന്തമായിട്ടുള്ള ദുർഗയാണ് ഇവിടുത്തെ ചിത്രത്തിലുള്ളത് എന്ന് പറയുക മറ്റേതിൽ പരിചയും തർജ്ജനിയും പിടിച്ചു നിൽക്കുന്ന മഹിഷാസുരനോടോ അല്ലെങ്കിൽ ശുംഭനിശുംഭന്മാരോടോ യുദ്ധത്തിന് നിൽക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് ഇവിടെ ധ്യാനിക്കുന്നത് അപ്പോൾ ധ്യാനം ഒന്നുകൂടി വായിക്കാമോന്ന് ഒന്നുകൂടി വായിച്ചുതരാം

ചാപം ഗുണം തർജനീം ബിഭ്രാണ അനലാത്മിക ശശിധരാം ദുർഗാം ത്രിനേത്രാം ഭജേം അവിടെ അനലാത്മികം എന്നും പറഞ്ഞു അനലാത്മിക എന്ന് പറഞ്ഞാൽ അനലൻ അഗ്നിയാണ് അഗ്നി പോലെ ജ്വലിക്കുന്നവൾ എന്നർത്ഥം അഗ്നിസ്വരൂപിണിയായിരിക്കുന്നവളും അനലാത്മികം ശശിധരാം എന്ന് പറഞ്ഞാൽ ചന്ദ്രക്കലയെ ധരിച്ചിരിക്കുന്നവളും അപ്പോൾ ശശിധരയുമാണ് ദേവി ഇതിൽ ശശിധരൻ ആയിട്ട് കാണുന്നില്ല ചന്ദ്രക്കലയും ധരിച്ചിരിക്കുന്നവളുമായിരിക്കുന്ന ആ ദുർഗാദേവിയെ മുക്കണ്ണിയായ ദുർഗാദേവിയെ ത്രിനേത്രാം ഭജേ അഹം ഭജേ ഞാൻ ഭജിക്കുന്നു എന്ന് താല്പര്യം ഒരിക്കൽ കൂടി കേട്ടോളൂ ओ विद्युम सब प्रभा मृगपति स्क स्थिदा भीषण कन्या करबा घेड विलसध्वस्ता सेता गुणं तर्जनीं बिब्राण अनलात्का शशिधरा ദുർഗാം ഭജേ ഇതാണ് ധ്യാന ശ്ലോകം അത് കഴിഞ്ഞിട്ട് മൂലമന്ത്രം മൂലമന്ത്രത്തിന് പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറയേണ്ട ആവശ്യമില്ല ദേവിയുടെ വളരെ ശക്തിയുള്ളതായിട്ടുള്ള മന്ത്രമാണ് ഒരുപാട് അർത്ഥഗംഭീരമായിട്ടുള്ള മന്ത്രമാണ് ആ ചണ്ഡികാദേവിയെ ഭജിക്കുന്ന മന്ത്രം ഓം ഐം ഹ്രീം ക്ലീം ചാമുണ്ടായ വിച്ഛേ നമഹ എന്ന് ചൊല്ലി ശീലിക്കുക അപ്പോൾ ഇതാണ് നവാക്ഷരീ മന്ത്രം അപ്പോൾ ഇത്രയും നമ്മൾ പ്രിലിമിനറി ആയിട്ട് ദേവീ മാഹാത്മ്യത്തിലേക്ക് സപ്തശതിയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് പൂർവ അംഗങ്ങളായിട്ട് പാരായണം ചെയ്യുന്നത് വളരെ ഉത്തമം ഇത് കഴിഞ്ഞിട്ട് ദേവി മാഹാത്മ്യം പാരായണം ചെയ്യുമ്പോൾ അതിൻ്റെ പരിപൂർണമായിട്ടുള്ള ഫലം ലഭിക്കുന്നു നമുക്ക് ഇനി ഒറ്റയടിക്ക് നമുക്ക് ഒരേ ദിവസം തന്നെ ചൊല്ലാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു ദിവസം തന്നെ വേണമെങ്കിൽ രണ്ട് നേരമായിട്ട് ചൊല്ലാമെന്ന് ഞാൻ പറഞ്ഞു അത് ചൊല്ലാവുന്നതാണ് രാവിലെ ഈ പറഞ്ഞ ആദ്യത്തെ പൂർവാംഗങ്ങളൊക്കെ ചൊല്ലി പ്രഥമ ചരിതവും മധ്യമ ചരിതവും ചൊല്ലി നിർത്താം മഹാ മഹിഷാസുര വധം കഴിഞ്ഞ് നിർത്താം അപ്പോഴേക്കും ഒരു കഷ്ടിച്ചൊരു ഒന്നര മണിക്കൂർ ഒന്നേ മണിക്കൂർ മതി ഒന്നര ഒന്നേ മുക്കാം മണിക്കൂറുണ്ട് പ്രഥമ മധ്യമ ചരിത്രങ്ങളും ഈ മുമ്പിലത്തെ പൂർവാംഗങ്ങളും ഭംഗിയായിട്ട് ചൊല്ലാൻ പറ്റും ഒന്നര മണിക്കൂറാണ് നമ്മളെടുക്കാറ് ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ വേണമെങ്കിൽ എടുക്കാൻ നൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ മൂലമന്ത്രം നൂറ്റെട്ട് പ്രാവശ്യമൊക്കെ ചൊല്ലുമ്പോൾ ഒന്നേ മുക്കാൽ മണിക്കൂർ വരെ എടുത്തുനിന്ന് വരാം അപ്പോൾ നിർത്താം രണ്ട് ചരിത്രം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ പകലുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം കുടികഴിഞ്ഞ് സന്ധ്യാ നേരത്ത് മറ്റേ ചരിതം അഞ്ചാം അധ്യായം മുതൽക്ക് ബാക്കിയുള്ളത് വായിച്ച് സമർപ്പിക്കാം അപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് വന്നു ആ ബ്രേക്കിന് പ്രായശ്ചിത്തമായിട്ട് വേണമെങ്കിൽ നമ്മളെ ആദ്യത്തെ സപ്തശ്ലോകി ദുർഗാസപ്തശ്ലോകി ചൊല്ലാം അതല്ലെങ്കിൽ ആപതുന്മൂലന സ്തോത്രം എന്ന് പറഞ്ഞ് നമ്മളെ ഈ പുസ്തകത്തിൻ്റെ അവസാനത്തിലുണ്ട് ദേവി മാഹാത്മ്യത്തിൻ്റെ സംഗ്രഹമായിട്ടുള്ള അഷ്ടകമാണ് എട്ട് ശ്ലോകങ്ങളുള്ള ഒമ്പതാമതായിട്ട് ബലശ്രുതിയും ഒരു ശ്ലോക സ്തോത്രമാണ് ആപതുന്മൂലന സ്തോത്രം അത് ചൊല്ലിയിട്ട് ബാക്കിയുള്ളത് തുടരാ ഉത്തമചരിതം തുടരാവുന്നതാണ് എന്നിട്ട് അവസാനം ഉത്തമചരിതം അവസാനിപ്പിച്ച ശേഷം രഹസ്യത്രയങ്ങളും ഒക്കെ ചൊല്ലി അവസാനിപ്പിക്കാം അപ്പോൾ അപ്പോഴും ഒരു ഒന്നേ മുക്കാൽ മണിക്കൂർ വേണം അവസാനത്തെ ഭാഗം ചൊല്ലാനും ഉത്തമചരിതവും രഹസ്യ രഹസ്യത്രയങ്ങളൊക്കെ കൂടിയിട്ട് ഒരു ഒന്നര മണിക്കൂറ് ഒന്നേ മുക്കാൽ മണിക്കൂർ ധാരാളം മതി അപ്പോൾ രണ്ട് നേരവും കൂടിയിട്ട് ഒന്നര ഒന്നേ മുക്കാൽ മണിക്കൂർ വീതം മൂന്നര മണിക്കൂറിൻ്റെ ഉള്ളിൽ തീർച്ചയായിട്ടും തീരും അപ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യാം യാതൊരു ദോഷവുമില്ല ഇനി ഒരു നേരേ ചൊല്ലാൻ പറ്റുള്ളൂ അപ്പോൾ മൂന്ന് ദിവസമാക്കി പിരിക്കാം മൂന്ന് ദിവസം കൊണ്ട് പറ്റാത്തവർ അതിനും പറ്റാത്തവർക്കാണ് ഏഴ് ദിവസമാക്കിയിട്ട് പിരിക്കാനുള്ള വിധിയെക്കുറിച്ചൊക്കെ ഇന്നലെ പറഞ്ഞു തന്നത് അപ്പം ഇങ്ങനെയൊക്കെ ചിന്തിക്കുക നിങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയ്ക്കനുസരിച്ച് ഉണ്ടാവും നമ്മൾ ഏതിന് പ്രയോറിറ്റി കൊടുക്കണോ അതുപോലെയാണ് നമ്മുടെ സമയം അല്ലേ നമ്മൾ വേറെ പല കാര്യങ്ങൾക്കും പ്രയോറിറ്റി കൊടുത്ത് ഇതിന് പ്രയോറിറ്റി ഇല്ലെങ്കിൽ ഇതിന് സമയം കുറയും നിങ്ങൾക്ക് ടി വി കാണാനോ ഫലദൂഷണം പറയാനോ വേറെ അലഞ്ഞു തിരിയാനോ ബാക്കി പല കാര്യത്തിനൊക്കെ ഇഷ്ടംപോലെ സമയം ഉണ്ടാവും ഈ കാര്യം പറയുമ്പോൾ അയ്യോ എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് അയ്യോ എനിക്ക് പ്രയോറിറ്റി ഇല്ല എന്നാണ് പറയുന്നതിൻ്റെ അർത്ഥം ഞാനിതിന് അത്രയ്ക്ക് അങ്ങട് പരിഗണനയൊന്നും കൊടുത്തിട്ടില്ല വേറെ പല കാര്യങ്ങളും ചെയ്യാനുണ്ട് ഇടയിൽ എനിക്ക് ടൈം പാസ്സായിട്ട് ഞാൻ കുറച്ച് നേരം ചെയ്യണു എന്ന ഭാവമാണ് പലർക്കും അപ്പോൾ പിന്നെ അങ്ങനെയുള്ളവരെ നമുക്ക് മധ്യമ അധികാരികളാണ് അധികാരികളാണവർ തീരെ ചെയ്യാതിരിക്കുന്നില്ല ചെയ്യുന്നുണ്ട് സൗകര്യത്തിന് നേരം പോക്കായിട്ട് ഒക്കെ ചെയ്യണു ആ ഒരു കമ്മിറ്റ്മെന്റ് അത്രയ്ക്ക് അങ്ങട് കുറവാണ് കമ്മിറ്റ്മെന്റ് ഉള്ളവർക്ക് ഒരു ദിവസം കൊണ്ട് തന്നെ വേണമെങ്കിൽ രണ്ട് നേരമായിട്ടും തീർക്കാവുന്നതേ ഉള്ളൂ എന്ന് ഒന്നിച്ച് ചൊല്ലുമ്പോൾ ഉണ്ടാകുന്ന ക്ഷീണങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് രണ്ടാക്കിയിട്ട് ഞാൻ പറഞ്ഞു തന്നത് പലർക്കും വയസ്സായ ആളുകൾക്കൊക്കെ ഷുഗർ പ്രഷർ എന്ന് പറഞ്ഞ മാതിരിയുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാവും പിന്നെ ഒന്നിച്ചിരിക്കുമ്പോൾ പല പണികളും മുടങ്ങിപ്പോകുക അങ്ങനെ വല്ലതുണ്ടെങ്കിൽ അതിനാണ് രണ്ടായിട്ട് പിരിക്കാൻ പറഞ്ഞത് ഇനി ഒരു നേരം തന്നെ ഉണക്ക് രണ്ട് പ്രാവശ്യമായിട്ട് ചൊല്ലാം ഇപ്പോൾ രാവിലെ നേരത്തെ ഒഴിവുള്ള സമയത്ത് ആദ്യം കുളിച്ച് വന്നിട്ട് വലിയ തിരക്കൊന്നും ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ആദ്യ ഭാഗങ്ങൾ ചൊല്ലി മഹിഷാസുര വധവും ചൊല്ലി ആ സ്തുതിയും കഴിഞ്ഞ് നിർത്തിയാൽ പിന്നെ കുറച്ച് പണികളൊക്കെ വീട്ടിലേക്ക് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് പതിനൊന്ന് മണിക്ക് ഫ്രീ ആയി പിന്നെ ഒരു പണിയില്ലെങ്കിൽ വീണ്ടും ഇരുന്ന് ചൊല്ലാം പതിനൊന്ന് മണിക്ക് ചൊല്ലി ഒരു മണിയാകുമ്പോഴേക്കും തീർക്കാം അപ്പോൾ ഒരു നേരം കൊണ്ട് തന്നെ തീർക്കാം അപ്പോഴും ദോഷമില്ല ഒന്നിച്ചിരുന്ന് ചൊല്ലാൻ ആരോഗ്യമുള്ളവർ ഒന്നിച്ചിരുന്ന് തന്നെ ചൊല്ലുക ഒറ്റയടിക്ക് ഇരുന്ന് ചൊല്ലാൻ ആരോഗ്യമുള്ളവർ അതിനുള്ള കഴിവുള്ളവർ അതിനുള്ള സാധ്യതകളുള്ളവർ ഒന്നിച്ചിരുന്ന് ചൊല്ലാം അതാണ് ഉത്തമം അത് വെള്ളി ചൊവ്വാ ദിവസങ്ങൾ ഏറ്റവും പ്രധാനം സ്ഥിരമായിട്ട് ചൊല്ലുന്നവർക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം വെള്ളിയും ചൊവ്വയും തിരഞ്ഞെടുത്ത് ചൊല്ലാം ബാക്കിയുള്ള ദിവസങ്ങളിൽ നാരായണീ സ്തുതി മാത്രമായിട്ടോ കവചവും നാരായണീ സ്തുതിയും മാത്രമായിട്ടോ ചൊല്ലിക്കൊണ്ടിരിക്കാം വെള്ളിയും ചൊവ്വയും മുഴുവൻ ചൊല്ലാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഏതാ നിങ്ങൾക്കിഷ്ടം വെള്ളിയോ ചൊവ്വയോ ഒരു ദിവസം അതല്ലെങ്കിൽ ഇങ്ങനെ എന്താ പറയുക അമാവാസി അഷ്ടമി അഷ്ടമിന്നൊക്കെയുള്ള ദിവസങ്ങൾ പറഞ്ഞില്ലേ ആ ദിവസങ്ങൾ തിരഞ്ഞെടുക്കാം നവമി തോറും അല്ലെങ്കിൽ അഷ്ടമി തോറും അല്ലെങ്കിൽ ചതുർദശി തോറും ചൊല്ലുക എന്നുള്ളൊരു സിസ്റ്റം വയ്ക്കാം അങ്ങനെ നല്ല ദിവസങ്ങൾ നോക്കി തിരഞ്ഞെടുക്കുക ഒരു സിസ്റ്റം വെക്കുക ഒരു സിസ്റ്റം നമ്മളുണ്ടാക്കുക നമ്മുടെ യോഗ്യതയ്ക്കനുസരിച്ച് അങ്ങനെ ശീലിക്കുക അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വലിയ ഭാഗമായി മാറുകത് നമ്മളെ അനുഗ്രഹിക്കും നമുക്കതിൽ കൂടുതൽ കൂടുതൽ രുചി വർദ്ധിച്ചു വരും നല്ലോണം അനുഗ്രഹം നമുക്ക് പ്രകടമായി അനുഭവിക്കാനാവും ദേവി നമ്മുടെ കൂടെ എല്ലാ കാര്യത്തിലും ഒപ്പമുണ്ടാവുന്നതായിട്ടുള്ള ഫീലിംഗ് നമുക്കുണ്ടാവും നമ്മൾ ഏത് കാര്യം തുടങ്ങി വെച്ചാലും അത് വിജയിക്കുന്നത് കാണാം അത് ദേവിയുടെ അനുഗ്രഹമാണ് അത് അറിയാം ചോദിച്ചു നോക്കുക സ്ഥിരമായിട്ട് ദേവി മാഹാത്മ്യം ചൊല്ലുന്നവരോടും ലളിതാ സഹസ്രനാമൻ ചൊല്ലുന്നവരോടൊക്കെ അനുഭവങ്ങൾ ചോദിക്കുക ഭക്തിയോ ഭക്തിയോടുകൂടി ചൊല്ലണം ശ്രദ്ധയോടുകൂടി ചൊല്ലണം അങ്ങനെയുള്ളവർക്കാണ് അതിൻ്റെ ഫലം കിട്ടുക അപ്പോൾ നമുക്ക് ഇന്നത്തെ നിർത്താം ക്ഷമാ പ്രാർത്ഥനയോടുകൂടി സമർപ്പിക്കാം अपराधसहस्राणि क्रियन्देऽहर्निशं मया दासोऽयमिति मां मत्वा क्षमस्व परमेश्वरि आवाहनं न जानामि न जानामि विसर्जनं पूजां चैव न जानामि क्षम्यतां परमेश्वरि मन्द्रहीनं क्रियाहीनं भक्तिहीनं सुरेश्वरि यत्पूजितं मया देवि परिपूर्णं तदस्तु मे अपराधसदं कृत्वा जगदम्बेदि चोच्छरेद यां गतिं समवाप्नोति न तां ब्रह्मादयः सुराः सापराधोऽस्मि शरणं प्राप्तस्त्वां जगदम्बिगे ईदानीं मणुकमभ्योहं यदेच्छसि तदा कुरु अज्ञानाद् विस्मृतेर्ब्रांध्या यन्नो नमतिगं कृतं तल् क्षम्यतां देवी प्रसीद परमेश्वरी कामेश्वरी जगन्मादह सच्चिदानन्द विग्रहे गृहाणार्चामि मां प्रीत्य प्रसीद परमेश्वरी ഗുഹ്യതിഗുഹ്യ ഗോത്രേസ്മത്കൃതം ജപം സിദ്ധിമേ ദീ ത്സാദുരീം ശ്രീ ദുർഗർപ്പുണ്ടിഗായം ശ്രീ ജഗദംബാർപ്പൂ ഹരി എല്ലാവർക്കും ശുഭരാത്രി സുഖനിദ്ര നാളെ ഇതുണ്ട് ക്ലാസ് ഉണ്ട് മറ്റന്നാളും നാലാം നാളും ഉണ്ടാവില്ല വെള്ളി ശനി ഉണ്ടാവില്ല അപ്പോൾ നാളെ നാളെ മിസ്സാക്കണ്ട എല്ലാവരും വരിക ഹരി ഓം ഹരി നാരായണ